ഈ ഒരു വണ്ടിക്ക് നമ്മൾ പുതിയൊരു ബ്രേക്ക് ഷൂ മാറ്റി ഇട്ടതാണ് അപ്പൊ ബ്രേക്ക് ഷൂ ഇട്ടേക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഈ ക്യാമും കാര്യങ്ങളൊക്കെ ജാമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രമ്മും കാര്യങ്ങൾക്കും കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇത് നമ്മുടെ സുസുക്കിയുടെ ആസസ് വൺ ട്വന്റി ഫൈവ് ആട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള വണ്ടികളിലെ ചെറിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മള് ബ്രേക്ക് അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്താലും ഇവിടെ പിടിക്കുന്ന സമയത്ത് ഈ ഒരു ലിവർ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഉള്ളിലോട്ട് വരുന്ന പോലെ അതുപോലെ തന്നെ ഈ ഒരു ലിവറിന് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ പ്ലാൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു ലിവറിൻ്റെ ആ ഒരു പ്ലേ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് ആക്കാനും നമുക്കവിടെ പറ്റും അത് അഡ്ജസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാവും ഇതുപോലത്തെ രണ്ട് അഡ്ജസ്റ്റിംഗ് ആയിട്ട് ആ ഒരു കേബിളിൽ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മുകളിൽ കാണുന്നതാണ് നമ്മൾ ആ ഒരു കേബിളിലുള്ള നെറ്റും മടിയിൽ വരുന്നത് ഒരു പന്ത്രണ്ടിൻ്റെ ഒരു നെട്ടുമാണ് അത് നമുക്ക് ഇതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് നെറ്റ് ലൂസ് ചെയ്തതിനു ശേഷം ആ മുകളിലുള്ള പത്തിൻ്റെ ആ ഒരു നെറ്റ് ലൂസ് ആകും തോറും ഇത് ഫ്രണ്ടിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ലിവർ പിടിച്ചു നോക്കി നമുക്ക് എത്രത്തോളം വേണം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെച്ചാല് ഇത് ബ്രേക്ക് കോമ്പ്യൂട്ടറി തന്നെ ഈ സിസ്റ്റത്തെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വർക്കൊക്കെ ഒക്കെ ചെയ്യാട്ടോ